പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഹേമന്ത് സൊറോണിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹേമന്ത് സൊറോണിന് പകരം അവർ ചെപ്പേ സൊറോണിനെ അവിടുത്തെ മുഖ്യമന്ത്രിയാക്കി തെരഞ്ഞെടുത്തു, പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുത്തു. മുഴുവൻ എം എൽ എമാരോട് ചെന്ന് ഗവർണർക്ക് കത്ത് കൊടുത്തു, ഈ നിമിഷം വരെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ജെ എം എമ്മിൻ്റെ നേതാവിന് ഗവർണർ ക്ഷണിച്ചിട്ടില്ല. നിതീഷ് കുമാർ 2 മണിക്ക് കത്ത് കൊടുക്കുന്നു, 4 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അവിടെ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. ബി ജെ പി ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജാർഖണ്ഡില്. അല്ലേ, നോക്ക്, ഇപ്പൊ ഈ സാധാരണ രീതിയിൽ ഒരു മുഖ്യമന്ത്രി രാജിവെച്ചാൽ ബദൽ സംവിധാനം ഉണ്ടാകുന്നിടം വരെ ആ മുഖ്യമന്ത്രിയോട് കാവൽ മുഖ്യമന്ത്രിയാകാൻ പറയും. ഷിബു സറോണിനോടത് പറഞ്ഞിട്ടില്ല, അയാള് ഒരുപക്ഷെ അയാള് മറ്റേ ഹേമന്ത് സറോണിനോടത് പറഞ്ഞിട്ടില്ല, കാരണം അദ്ദേഹം ഒരുപക്ഷെ ഇ ഡിയുടെ കസ്റ്റഡിയിലായതുകൊണ്ടായിരിക്കാം. ഇപ്പൊ ആരാണ് ബീഹാർ ഭരിക്കുന്നത്? ഇപ്പൊ ബീഹാറിലെ ഭരണ സംവിധാനം ഉണ്ടോ? അവിടെ ഗവർണർ ഭരണമാണെങ്കിൽ അത് പറയട്ടെ, അത് പറയുന്നില്ല. നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ട് കൂടി ഒരാളെ ചെന്ന് മുഴുവൻ എം എൽ എമാരും കൂടി ഗവർണർ മുമ്പിൽ ഹാജരാക്കിയിട്ടും അദ്ദേഹത്തെ മന്ത്രിസഭ ഉണ്ടാക്കാൻ ക്ഷണിക്കുന്നില്ല. 2 ദിവസം മുമ്പ് ചാണ്ടിഗഡിൽ നടന്നതുണ്ട്. ചാണ്ടിഗഡില് 20 മേയർ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റാണ് കോൺഗ്രസിന് എ പിക്കും കൂടെ ഉള്ളത്. കേവലം 16 സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത്. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് 20 വോട്ടുകളിൽ 8 വോട്ട് പ്രിസൈഡിംഗ് ഓഫീസർ മഷി ഉപയോഗിച്ച് അസാധുവാക്കാണ്. അതിന്റെ വീഡിയോ ഇന്ത്യ മുഴുവൻ കണ്ടു, ഇന്ത്യ മുഴുവൻ കണ്ടു. എന്നിട്ടാണ് 16 വോട്ടുള്ള ബി ജെ പി ജയിച്ചായിട്ട് പ്രഖ്യാപിക്കുക. 20 8 വോട്ട് ഇവർ അസാധുവാക്കിയെങ്കിൽ കോടതി എന്തായിരിക്കും? കോടതിയിലേക്ക് കേസ് പോയിട്ടുണ്ട്. കോടതിയിൽ തള്ളിയിട്ടില്ല. കോടതിയിൽ കേസ് പോയിട്ടുണ്ട്. അത് പോയിട്ടുണ്ട്. അങ്ങനെ തള്ളാൻ പറ്റില്ലല്ലോ. കോടതി കേസ് പോയിട്ടുണ്ട്. ഈ 20 വോട്ടുകളിൽ 8 വോട്ട് അസാധുവാക്കുന്ന ഒരു പാർട്ടി ഈ രാജ്യത്ത് 2024 തെരഞ്ഞെടുപ്പിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ ഭയക്കുന്നത്? എന്തൊക്കെ ആയിരിക്കും ഒരു മനസ്സിൽ ഈ തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാൻ കരുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾ നോക്കൂ, ആ തെരഞ്ഞെടുപ്പിന് ഒരു മേയർ തെരഞ്ഞെടുപ്പാണ് എന്നെ പറയുന്നത്. ഇന്ത്യ മുന്നണിക്കെതിരെ ബി ജെ പിയുടെ ആദ്യത്തെ വിജയം, അത് തന്നെ കുതന്ത്രത്തിലൂടെയല്ലേ, ജയിച്ചില്ല. നിങ്ങൾ നോക്കൂ, മീഡിയകൾ എങ്ങനെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നു, എ എ പി ഈ വീഡിയോ വരെ പുറത്തു വിട്ടിട്ട് എല്ലാ മീഡിയകളും പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയെന്നാണ്. ഇന്ത്യ പ്രിസൈഡിംഗ് ഓഫീസർ ഉപയോഗിച്ച് ഇലക്ഷൻ അട്ടിമറിച്ചു എന്നതല്ലേ വാർത്ത വരേണ്ടത്? അപ്പൊ മീഡിയകൾ പോലും ഇന്ന് ബി ജെ പിയുടെ രാഹുൽ ഗാന്ധിയുടെ ബംഗാളിൽ വെച്ചിട്ട് രാഹുൽ ഗാന്ധിയുടെ വാഹനം എറിഞ്ഞു തകർത്തപ്പോഴും പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടി. പക്ഷെ അത് എറിഞ്ഞു തകർത്തതല്ലെന്നല്ലേ കോൺഗ്രസിന്റെ ഔദ്യോഗിക വിശദീകരണം? അങ്ങനെ അല്ല എന്നവർ പറഞ്ഞിട്ടുണ്ടല്ലോ. എറിഞ്ഞു തകർത്തതല്ല എന്നവർ കോൺഗ്രസ് ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ നോക്കുന്നത് ഈ ബി ജെ പി ഇത് എന്താ അവർ ഉദ്ദേശിക്കുക? അവർ എത്രയോ പേര് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശില എന്താ? മതേതരത്വവും ജനാധിപത്യവുമാണ്. ആ മതേതരത്വവും ജനാധിപത്യത്തെയും ഇല്ലായ്മ ചെയ്യാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഏകാധിപത്യം വന്നാൽ പിന്നെ അവർക്കത് ചെയ്യാമല്ലോ. മതാധിഷ്ഠിതമായ രാജ്യമാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഏത് രാജ്യം മതത്തെ സ്വീകരിച്ചിട്ടുണ്ടോ ആ രാജ്യങ്ങളെല്ലാം തകർന്നിട്ടുണ്ട്. അത് ലോകത്തിൻ്റെ ചരിത്രമാണ്. ഇന്നലെ രാഷ്ട്രപതി നയപ്രഖ്യാപനത്തിന് വരുമ്പോൾ ഹിന്ദുരാഷ്ട്രത്തിന്റെ ചിഹ്നമായ ചെങ്കോല് മുന്നിൽ പിടിച്ച് ആ ചെങ്കോലിന് പിന്നിലാണ് ഇന്ത്യൻ രാഷ്ട്രപതി നടന്നു പോകുന്നത്. എത്ര വേഗത്തിലാണ് ഈ രാജ്യം ഒരു മതാധിഷ്ഠിത രാജ്യമായി മാറുന്നത്? അത് രാജ്യത്തെ ജനങ്ങൾ കാണുകയില്ലേ? അപ്പൊ അതിനെതിരായ പ്രതികരണം ഉണ്ടാകും, സ്വാഭാവികമായും അതിനെതിരായ പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കേരളത്തിലിപ്പോ ആര് ജയിച്ചാലും അത് ഇന്ത്യ മുന്നണിയുടെ വോട്ട് ബാങ്കിലേക്കാണ് പോകുന്നത്, അവരുടെ അവരുടെ ട്രഷറിയിലേക്കാണ് ആ വോട്ട് സീറ്റുകൾ മൊത്തം പോകുന്നത്. കേരളത്തിലെ 20 സീറ്റുകളും സി പി എം ജയിച്ചാലും എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും ആ സീറ്റുകൾ ഇന്ത്യ മുന്നണിയുടെ കൂടിയായി. അതുകൊണ്ട് അതൊരു ഈസി വാക്കവറായിട്ട് എൽ ഡി എഫ് കാണാൻ വഴിയില്ല, യു ഡി എഫ് അങ്ങനെ കാണാൻ വഴിയുണ്ടോ? ഒരു അറിയിച്ചാലും ഞങ്ങളവിടെ കേന്ദ്രത്തിൽ ഞങ്ങൾ പറഞ്ഞു അല്ലെ, എല്ലാ പാർട്ടികൾക്കും ഞങ്ങൾക്ക് കൂടുതൽ എം പിമാരെ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം കാണും, അതിനനുസരിച്ച് അവർ വർക്ക് ചെയ്യുകയും ചെയ്യും. അത് എല്ലാ പാർട്ടികൾക്കും ഉണ്ടല്ലോ, സി പി എമ്മിനും കാണും, കോൺഗ്രസിനും കാണും, എല്ലാവർക്കും കാണും. പക്ഷേ ഞാൻ പറഞ്ഞത് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു ലോക്സഭാ സീറ്റിൽ പോലും സാധ്യതയില്ല. ഇപ്പൊ ഇവർ 5 സീറ്റ് ജയിക്കും 10 സീറ്റ് ജയിക്കും എന്നൊക്കെ പറയും, നമുക്ക് ചിരിക്കാനല്ലാതെ പറ്റില്ല. ഞാൻ എഴുതി വെച്ചോ, നിങ്ങൾ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ് വീണ്ടും ഇരിക്കാം. സുരേഷ് ഗോപി കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ പിടിച്ചോട്ട് പിടിക്കില്ല, ദയനീയമായി 3-ാം സ്ഥാനത്ത് പോകും. തിരുവനന്തപുരത്തും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല. അവർക്ക് സാധ്യത അവർക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ചെയ്യേണ്ടത്. പിന്നെ ഇവർ ഈ 5 സീറ്റ് ജയിക്കുന്നത് എവിടെയാണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ ഈ വർഗീയ രാഷ്ട്രീയത്തിനെതിരാണ്. ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കുറേ ബോധവാന്മാരാണ്. അവരൊന്നും ബി ജെ പിക്ക് വോട്ട് ചെയ്യത്തില്ല. ആരെ കണ്ടുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത്? എന്തിനാണ് അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടത്? അല്ല, ഒരു സീറ്റ് കിട്ടിയിട്ട് അവർക്ക് കഴിവ് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് നൊഴിഞ്ഞു കയറാൻ പറ്റും. ഓട്ടത്തിന്
തലയക്കാൻ സ്ഥലം കൊടുത്തവരെ പണ്ട് ഓരോ ജോവല് എം എൽ എ ഇപ്പോൾ അവർക്ക് നൊഴിഞ്ഞ് കയറാൻ വരുന്നു. അന്ന് രാജഗോപാലി ജയിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ അയാൾ നിരന്തരമായി അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെടുന്നു, അങ്ങനൊരു സിമ്പതി ഉണ്ടാക്കുന്നു. പിന്നെ യു ഡി എഫിന്റെ കാൻഡിഡേറ്റ് അവിടെ വീക്കായി. പക്ഷെ അതൊരു ട്രെൻഡ് ഉണ്ടാക്കി, തിരുവനന്തപുരം നഗരസഭയിൽ അടക്കം ബി എ ഒരു ട്രെൻഡ് ഉണ്ടായി, ഉണ്ടായില്ല എന്ന് ഞാൻ പറയുന്നു. പ്രധാന പ്രതിപക്ഷമായി മാറി ഉണ്ടായി. എന്നാൽ യു ഡി എഫ് അവിടെ ശക്തമായ മത്സരം കെ മുരളീധരനെ നിർത്തി കൊടുത്തു കഴിഞ്ഞാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? സാധാരണ ബി ജെ പിയിലേക്ക് പോകുന്നത് യു ഡി എഫ് വോട്ടുകളാണ് നിയമത്തിൽ. ബി ജെ പിയിലേക്ക് പോകുന്ന വോട്ടുകൾ യു ഡി എഫിൻ്റെതാണ്. യു ഡി എഫിന്റെ ഒരു കരുത്ത് ശക്തനായ സ്ഥാനാർത്ഥി കോൺഗ്രസ് അല്ല അല്ല ഈ പ്രാവശ്യം യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് ആയിരുന്നു. 10,000-30,000 വോട്ട് പിടിച്ചു മൂന്നാം സ്ഥാനത്താണ്. അതുകൊണ്ടാണ് അവിടെ രാജഗോപാൽ പരാജയപ്പെട്ടത്. അതുകൊണ്ട് അങ്ങനെ ജയിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത എനിക്ക് കേരളത്തിൽ തന്നെ യു ഡി എഫിന് വേണ്ടാതെ വരുന്ന ഏറ്റവും അവസാന സീറ്റ് ആയിരിക്കും ഈ നിയമം. അപ്പം ഒരു ജനാലിന് അല്ലെങ്കിൽ ഒരു ഘടകകക്ഷിക്ക് നിങ്ങൾ അത് എടുത്തു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താ സംഭവിച്ചാൽ, ഇപ്പൊ കോൺഗ്രസ് അത് ഗൗരവത്തിലെടുത്തു. നിയമത്തൊന്നും ഒരു ബി ജെ പി എം എൽ എ വരാൻ പാടില്ലെന്ന് തീരുമാനിച്ചു. മുഖ്യമന്ത്രിയും പറഞ്ഞു ബി ജെ പിയുടെ അക്കൗണ്ട് ഞങ്ങൾ ക്ലോസ് ചെയ്യിപ്പിക്കും. അപ്പൊ ബി ജെ പി അക്കൗണ്ട് ക്ലോസ് ചെയ്യും. ഈ കേരളത്തിലെ ജനാലുകാര് ശരിക്കും ആരും കൂടെ നിൽക്കും? ഒരു ദേശീയ രാഷ്ട്രീയം അവരൊരു സ്റ്റേജിൽ പോയി മൈക്കിന് മുമ്പിൽ പോയി ദേശീയ രാഷ്ട്രീയം പറയണമെങ്കിൽ അവരാരും കൂടെ നിൽക്കും? ജെ ഡി എസിനെ ആണോ? കേരളത്തിൽ ഇപ്പൊ സജീവമായിട്ടുള്ള രണ്ട് ജനതാദൾ വിഭാഗങ്ങളാണ്, ആർ ജെ ഡി ഉണ്ട്, ജെ ഡി എസ് ഉണ്ട്. ജെ ഡി എസ് വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അവർ കളിക്കുന്നത് നാണം കെട്ട കളിയുമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ദേവഗൌഡ ബി ജെ പിയോടൊപ്പം പോയിട്ട് ഞങ്ങളെ ബി ജെ പിയെ തള്ളിപ്പറയുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവരുടെ മുഴുവൻ ബി ജെ പിയുടെ ജോസ് തെറ്റയിൽ ബി ജെ പിയുടെ അഖിലേന്ത്യാ ജനറൽ അല്ല ജെ ഡി എസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് ആരാ? ദേവഗൌഡയല്ലേ? ദേവഗൌഡ ദേവഗൌഡ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ളത്, നല്ലൊരു നിലപാട് അതിനകത്ത് സ്വീകരിച്ച ഏക നേതാവ് സി കെ നാണുവാണ്. അദ്ദേഹം അതിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞു. തന്നു ഇവർക്ക് എന്താ തള്ളിപ്പറയാൻ ഭയം? എം എൽ എ മാരുടെ എം എൽ എ സ്ഥാനം പോകുമെന്നുള്ള ഭയമാണോ? ഇപ്പോൾ നിതീഷ് കുമാർ ആദ്യം ബി ജെ പിയിലെ കൂടെ മാറുമ്പോൾ അന്ന് വീരേന്ദ്രകുമാർ ജെ ഡി യുവിൻ്റെ രാജ്യസഭാ മെമ്പറാണ്, കേരളത്തിൽ നിന്നാണ്. ഒരു നിമിഷം വൈകാതെ കണ്ട് അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് രാജിവെച്ചു. നിതീഷിനെ തള്ളിപ്പറഞ്ഞു, ഇത് മതേതരത്വത്തിനെതിരാണ്, ജനാധിപത്യത്തിനെതിരാണ്, സോഷ്യലിസ്റ്റുകൾക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം രാജ്യസഭാ അംഗത്തിൻ്റെ രാജ്യം. ആ മാതൃക ഇവർ പിന്തുടരണ്ടേ? ഇവർക്കെന്താ അത് എം എൽ എ സ്ഥാനവും മന്ത്രിസ്ഥാനവുമാണ് വലുതെന്ന് കരുതുന്ന ഒരു പാർട്ടിയായ കേരളത്തിലെ ജെ ഡി എസ് മുന്നണികൾ കൊടുത്ത് മോഹിപ്പിച്ചിട്ടല്ലേ? നിങ്ങൾ ഒരു കക്ഷിയായാലും ഇപ്പൊ ഗണേശന് മന്ത്രിസ്ഥാനം കൊടുത്തതുപോലെ ഒരു എം എൽ എ ആണെങ്കിൽ നിങ്ങൾ മന്ത്രിസ്ഥാനം തരാം. അവർക്ക് രണ്ട് എം എൽ എമാരുണ്ടായിരുന്നു, എന്നാലും മന്ത്രിയാക്കുക എന്ന ഒരു കൂട്ടം എം എൽ എമാരുടെ പിന്തുണ ഉണ്ടെങ്കിലല്ലേ അതിൽ നിന്നൊരു മന്ത്രി എസൽറ്റി എനിക്ക് ഒരു മുന്നണി സംവിധാനത്തിൽ ഉണ്ടാകട്ടെ. അല്ല, മുന്നണി സംവിധാനങ്ങളിൽ ചിലപ്പോൾ ഒരു എം എൽ എക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതായിട്ട് വരും. മുമ്പും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇനിയും കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. മുന്നണി സംവിധാനത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ജെ ഡി എസിന് രണ്ട് എം എൽ എക്ക് ആർ ജെ ഡിക്ക് ഒരു എം എൽ എ ഉണ്ടെങ്കിലും ബാക്കി മണ്ഡലങ്ങളിലെ എൽ ഡി എഫിൻ്റെ വിജയത്തെ അവർ സ്വാധീനിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവർക്കും അത് ഭരണത്തിൽ പങ്കാളിത്തം കൊടുക്കേണ്ടതാണ്. ഇവിടുത്തെ ഈ ആർ ജെ ഡിക്കാര് നിതീഷിനെ ന്യായീകരിക്കുന്നുണ്ടോ? ആർ ജെ ഡിക്കാർ ഇവിടെ ലാലു പ്രസാദിന്റെ കൂടെയല്ലേ? അവർക്ക് അങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇല്ല, അവർ നിതീഷിന്റെ കൂടെയല്ല. അതേസമയം സഖ്യം വിട്ടല്ലോ, കാരണം ലാലുവിനെ തള്ളിപ്പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്ന് അതേസമയം നിതീഷ് പറയുന്നത് ഈ മുന്നണിക്ക് അത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോകുന്നു എന്നുള്ളതാണ്. അതിന് അത് ലാലുവിന്റെ മകൾ പക്ഷേ രോഹിണി കറക്റ്റ് മറുപടി കൊടുത്തിട്ടുണ്ട്, തലയ്ക്ക് ഒളിവില്ലാതെ പോകുന്ന ആളെന്ന രീതിയിൽ. അല്ല, അതൊരു ന്യായമാണോ? ഇനി നമുക്കൊരു മുന്നണി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരെ എതിർ മുന്നണിയിൽ പോയി എന്ന് പറയുന്നത് ന്യായമാണോ? വിഷമം എന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതിനകത്തൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ബി ജെ പിക്ക് അറിയാം അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിടാൻ പോകുന്നത് അതിശക്തമായ മത്സരത്തെയാണ്. അവരുടെ വിജയ സാധ്യതയെപ്പറ്റി അവർക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് നിതീഷിനെ ചാടിച്ചത്. അല്ലെങ്കിൽ എന്തിനാ അവർക്ക് നിതീഷിനെ ചാടിക്കേണ്ട ആവശ്യം? നിതീഷ് കുമാറിനെ പോലെ ഒരാളെ നിതീഷിന്റെ മുന്നിൽ ഞങ്ങൾ വാതിൽ കുട്ടിയടച്ചിരിക്കുകയാണ്. അമിത്ഷാ ജനുവരി നിതീഷും ലാലുവും അതേ അമിത്ഷാ തന്നെ രണ്ടുപേരും വരണ്ടെന്ന് പറഞ്ഞു. ലാലു പ്രസാദ് യാദവ് ഒരിക്കലും ബി ജെ പിയുടെ കോംപ്രമൈസ് ചെയ്യില്ല. അല്ല, അമിത്ഷാ പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ, ലാലുവും കേട്ടോളൂ, നിതീഷും കേട്ടോളൂ, നിങ്ങൾ ഞങ്ങൾ ഒരു ജയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ മുന്നണിക്കത്തുണ്ടാകില്ല. അത് ശരിയായിരിക്കാം, പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയോടൊപ്പം ഒരിക്കൽ പോലും കൂട്ടുകൂടാത്ത ഒരു നേതാവാണ് ലാലു പ്രസാദ്. അത് ഒരു കാലത്തും കൂട്ടിയിട്ടില്ല. മാത്രമല്ല, ഈ രഥയാത്ര, അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന രഥയാത്രയെ ബീഹാറിലെ സമസ്തിപൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ച നേതാവാണ് അദ്ദേഹം. ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യാൻ ഏത് മുഖ്യമന്ത്രിക്ക് ധൈര്യം കാണും? അറസ്റ്റ് ചെയ്ത രഥയാത്ര അവിടെ അവസാനിപ്പിച്ചത് ലാലു പ്രസാദ് യാദവാണ്. അതിൻ്റെയാണ് അദ്ദേഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ഇപ്പം എന്താ, ഇപ്പം നിതീഷ് സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ പിറ്റേന്ന് ലാലു പ്രസാദിനെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിക്കുകയാണ്. 10 മണിക്കൂർ ലാലു പ്രസാദ് യാദവ് ക്ലോസ് ചെയ്തൊരു കേസിലാണ്. രാജ്യത്തെ ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവല്ലേ അദ്ദേഹം? 10 മണി, അദ്ദേഹത്തിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളാണ്, ബൈപ്പാസ് കഴിഞ്ഞ ആളാണ്. ഒരാളുടെ സഹായമില്ലാതെ അദ്ദേഹത്തിന് നടക്കാൻ പോലും കഴിയത്തില്ല. ഒരാൾ പിടിക്കണ അയാൾ നടക്കണമെങ്കിൽ
അദ്ദേഹത്തിൻ്റെ മകൾ മിസാഭാരതിയാണ് ഇ ഡി ഓഫീസിൽ അദ്ദേഹത്തെ പിടിച്ച് കാറിൽ നിന്ന് ഇറക്കുമ്പം മിസാഭാരതിയോട് പുറത്ത് നിൽക്കുമെന്ന് അവർ പറയുന്നത്. എന്നിട്ടാണ് അകത്ത് കൊണ്ടുവന്നത്. 10 മണിക്കൂർ നേരം അദ്ദേഹത്തിന് ആഹാരമോ മരുന്നോ നൽകിയിട്ടില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ മകൾ പറയുന്നത്. എന്തിനു ഇവരിപ്പം അതിനടുത്ത ദിവസം തേജസ് യാദവിനെ വിളിച്ച് ഏറ്റവും വലിയ തമാശ ഇത് എന്താ ജോലിക്ക് പകരം ഭൂമി വാങ്ങി എന്നതാണ് ഈ കേസ്. അത് ഇദ്ദേഹം റെയിൽവേ മന്ത്രി ആയിരിക്കും, ലാലു പ്രസാദ് റെയിൽവേ മന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. അത് 2004 മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിലാണ് ലാലു പ്രസാദ് റെയിൽവേ മന്ത്രി. അന്ന് തേജസ്വിക്ക് 13 വയസ്സേ ഉള്ളൂ, അല്ലെ 14 വയസ്സ്. 13 വയസ്സ് 14 വയസ്സുള്ളപ്പോൾ തൻ്റെ അച്ഛൻ റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ തേജസ്വി അഴിമതി നടത്തിയെന്നാണ് ഇ ഡി പറയുന്നത്. ഈ കേസുകളൊക്കെ എത്രത്തോളം ഇവർ കെട്ടിച്ചമയ്ക്കുന്നതാണ് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്.